Hello friends, welcome to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോം ടൂർ വീഡിയോ ആണ്. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട് രണ്ട് ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. 9.5 സെന്റ് സ്ഥലത്താണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത്. റോഡ് സൈഡിലാണ്. നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോയി നോക്കാം. വീടിൻ്റെ മുൻഭാഗത്ത് ഞങ്ങൾ കുറച്ച് ലോണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ കാർ പോർച്ചാണ്. രണ്ട് സൈഡിലായിട്ട് ലോണുണ്ട്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറുമ്പോഴുള്ള കാഴ്ച ഇതാണ്. കിണറും രണ്ട് നേന്ത്രവാഴയും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് വീട്ടിനുള്ളിലുള്ളത്. മുറ്റത്തെ കാഴ്ചകൾ ഇതാണ്. നമുക്ക് വീട്ടിനകത്തേക്ക് പോയി നോക്കാം. വീടിൻ്റെ ഫ്രണ്ടിലായി ഒരു ഷോവളുണ്ട്. ടൈൽ ഒട്ടിച്ചിട്ടാണുള്ളത്. പിന്നീട് ഡോറും ബാക്കി ഭാഗങ്ങളും ഇങ്ങനെയാണ്. ഡോറ് തുറന്ന ഉടനെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഞങ്ങളുടെ വീട് എന്ന് പറയുന്നത് നീളത്തിലാണുള്ളത്. വീതി കുറവാണ്. അപ്പോൾ നീളത്തിലാണ് ഞങ്ങൾ വീട് എടുത്തിട്ടുള്ളത്. ഇതാണ് സെൻറ്റർ ഹോൾ. സെൻറ്റർ ഹോളിൽ ഞങ്ങൾ കുറച്ച് ഫ്ലവേഴ്സും പ്ലാസ്റ്റിക് ഫ്ലവർ പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ഹോളിൽ തന്നെ സോഫ സെറ്റ് ചെയ്തതാണിത്. ഞങ്ങളെ വീടിന് വീതി കുറവായതുകൊണ്ട് അധികം സൈസില്ലാത്തൊരു സോഫയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്കുള്ള വ്യൂ ആണ്. പിന്നീട് സെൻറ്റർ ഹാളിൻ്റെ സൈഡിലായിട്ടാണ് ഡൈനിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൻറ്റർ ഹാളിൽ നിന്ന് ഡൈനിങ് റൂമിലുള്ള എൻട്രൻസ് ആണത്. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഇവിടെ. സെൻറ്റർ ഹാളിൽ ഡൈനിങ് റൂമിൽ നിന്ന് കാണാവുന്ന രീതിയിലാണ്, ടി വി കാണാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാഷ് ബേസ് ഏരിയയും ഒരു സൈഡിലേക്ക് ഒതുങ്ങിയ വാഷ് ബേസ് ഏരിയ ആണുള്ളത്. ഇത്രയാണ് ഡൈനിങ് റൂമിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഞങ്ങൾ ജിപ്സം ബോർഡ് വെച്ച് ചെയ്തിട്ടാണുള്ളത്. അതുപോലെ സെൻറ്റർ ഹാളിലുള്ള റൂഫും ജിപ്സം ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണുള്ളത്. പകൽ സമയത്തൊക്കെ നല്ല പ്രകാശത്തോടു കൂടിയിരിക്കുന്ന വീടാണിത്. കാരണം ഞങ്ങൾ ഒരുപാട് റോ പോലെ, അതായത് ഒരുപാട് വീതിയുള്ള രീതിയിലല്ല വീട് പണിതത്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് എപ്പോഴും നല്ലതാണ് വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കൺസ്ട്രക്ഷനാണ്. വീടിൻ്റെ ഡോറ് തുറന്ന ഉടനെ തന്നെ വിസിറ്റിംഗ് റൂമാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് റൂം ഉള്ളത്. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു മൈക്കയുടെ ഒരു പണിത്തരം ചെയ്തിട്ടുണ്ട്. പിന്നീട് റൈറ്റ് സൈഡിലേക്കാണ് സ്റ്റെയേഴ്സ് വരുന്നത്. അപ്സ്റ്റെയേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു ലിവിങ് ഏരിയയുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് പെരുമാറാനും വേണ്ടിയിട്ട് അപ്പോൾ ആ റൂമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ലിവിങ് ഏരിയ ആണ്. നടുവിലൊരു ലോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ താഴെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് പണിതിട്ടുള്ളത്. പിന്നെ ഈ ലിവിങ് റൂമിൻ്റെ ഏരിയ തന്നെ അവിടെ തന്നെ ഒരു സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പൂജ വേണ്ടിയിട്ടുള്ള സെറ്റിങ്ങും വിളക്കൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ലിവിങ് റൂമിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഊഞ്ഞാലാടാനും കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് കളിക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ അതുപോലെ തന്നെ ലിവിങ് റൂമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ളവർക്ക് താഴെയായിട്ടുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓപ്പൺ എയറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പൺ എയറിൻ്റെ റൂഫിൽ ഞങ്ങൾ കുറച്ച് വാർപ്പ് പണി നടക്കുമ്പോൾ അവിടെ ഒരു കട്ടിട്ടിട്ട് ഗ്ലാസ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഏരിയ ആണ്. ആർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഫീൽ ഫ്രീ, മൈൻഡിനൊരു ഫീൽ ഫ്രീ തോന്നുന്ന ഒരു ഏരിയ ആണ് ഈ ലിവിങ് റൂം എന്ന് പറയുന്നത്. ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. നമുക്ക് ബെഡ്റൂം നോക്കിയതിന് ശേഷം കിച്ചണിലേക്ക് വരാം. ലിവിങ് റൂമും അതായത് പൂജാ റൂമിൽ നിന്ന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് ബെഡ്റൂം ഉള്ളത്. അവിടെ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇതാണ്. നല്ല വീതിയുള്ള ബാത്റൂമാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള ബാത്റൂമാണ്. ഡബിൾ കളറിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക്. ഓക്കെ, രണ്ട് ബെഡ്റൂമാണുള്ളത്. പാരൻസിന് വേണ്ടിയിട്ടുള്ള ബെഡ്റൂമാണിത്. യു ക്യാൻ സീ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണിത്.
സോ ഒരു ഷെൽഫ് ഉണ്ട്. അധികം ഫർണിച്ചറൊന്നും ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡും അതിന് സൈഡിലെ വാർഡ്രോബും അതുപോലെ തന്നെ ഈ ബോക്സും ആണ് ഞങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ജിപ്സംത്തിൻ്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ മനോഹരമാണ്. രാത്രി സമയത്തൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നും. അതുപോലെ തന്നെ ഇപ്പോഴായിട്ട് രാത്രിയിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ ഇട്ടാണെങ്കിൽ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ബെഡ്റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം. പാരൻസിന് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്താണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇനി അടുത്ത ബെഡ്റൂമാണ്. രണ്ടാമത്തെ ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം. അത് ഞങ്ങളുടെ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ അതിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുണ്ട്. അത് ഞാനധികം കാണിക്കുന്നില്ല അതിലേക്ക്. സോ ഇതാണ് ബെഡ്റൂം എന്ന് പറയുന്നത്. ജസ്റ്റ് എ ലുക്ക്. മാസ്റ്റർ ബെഡ്റൂമിലും ജിപ്സം ബോർഡിൻ്റെ വർക്കുണ്ട്. അത് കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിൽ. അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂം എവിടെയാണുള്ളത്? അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ്. സോ ഇതാണ് അത്യാവശ്യം രീതിയുള്ള ബാത്റൂമാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡബിൾ കളറിലാണ് ബാത്റൂമൊക്കെ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് വരിക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ വരുന്ന ഏരിയ എന്ന് പറയുന്ന റൈറ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്ന ഐലൻഡ് കിച്ചണാണ്. അതായത് അതിൻ്റെ ഗ്യാസ് അടുപ്പെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആയിട്ടാണുള്ളത്. സെൻട്രൽ പോർഷനിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഡുലാർ കിച്ചണാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കിച്ചൺ അധികം വീതി കൊടുത്തില്ല. വാസ്തുപ്രകാരം കിച്ചൺ അധികം വീതി ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കിച്ചൺ സെറ്റിങ്ങാണിത്. ഫേബറിൻ്റെ അടുപ്പാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിലേക്ക് ഡൈനിങ് റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ബാക്കി ഇവിടെ ഒരു പാസേജ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് നോക്കുമ്പോൾ കിച്ചണിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. വളരെ എളുപ്പത്തിൽ കുക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കിച്ചണിൻ്റെ ഈ ഒരു സെറ്റിംഗ് ഉള്ളത്. ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് സെൻട്രലിൽ നിന്ന് മൂന്ന് ഭാഗത്ത് നിന്ന് നമുക്ക് ഈ അടുപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ കബോർഡ്സും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും. കിച്ചണിൽ അതുപോലെ തന്നെ കിച്ചൺ കഴിഞ്ഞതിന് ശേഷം ഇത് ക്ലോസ്ഡ് കിച്ചണായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടൊരു ഓപ്പൺ കിച്ചണുണ്ട്. അവിടെ നമ്മൾ സാധാരണ വിറകടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഓപ്പൺ കിച്ചണിലേക്കാണ്. അത് നമ്മൾ പുറത്തേക്ക് ഔട്ട്സൈഡിലേക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു ഡോറുണ്ട്. പിന്നെ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന പാത്രങ്ങളും മറ്റും വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു തട്ടുമുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിന് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് ലൈറ്റിൻ്റെ സെറ്റിങ്ങൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേഴ്സ് കയറുന്ന സമയത്താണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷോ വാൾ സെറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി ഉടനെ അതിൻ്റെ സ്റ്റെയറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു ഏരിയ ആണുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണാൻ പറ്റുന്ന രീതിയിൽ. ഇത് വളരെ രസമാണ്. ഫസ്റ്റ് ഫ്ലോറിലുള്ളവർക്ക് താഴത്തെ ഫ്ലോറിലുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് വളരെ രസമായിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബെഡ്റൂം നമ്മളിപ്പോൾ ഞങ്ങളൊരു രണ്ട് മക്കളും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെഡ്റൂം അന്ന് നല്ലതായി സെറ്റ് ചെയ്തിട്ടില്ല, ആകെ ഒരു കോട്ട് മാത്രമേ ഉള്ളൂ. മുകളിലത്തെ നിലയിൽ ഞങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും കൊടുത്തിട്ടില്ല. പകരം അറ്റാച്ച്ഡ് ബാത്റൂമിന് പകരം രണ്ട് ബെഡ്റൂമിനുമായിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തത്. താഴത്തേതുപോലെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് മുകളിലത്തേതും. സോ മുകളിൽ താഴത്തെ വിസിറ്റിംഗ് റൂമിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിലത്തെ നിലയിലും ഒരു വിസിറ്റിംഗ് റൂമുണ്ട്. അവിടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഇവിടെ മുകളിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. കർട്ടൻ എല്ലാ ജനലിനും സെറ്റ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റ് വരണമെന്ന് വിചാരിച്ച് പ്ലെയിൻ ഗ്ലാസ് ഉള്ളിടത്ത് മാത്രമേ കർട്ടൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ ഏരിയയും നല്ല ലൈറ്റോടുകൂടി ഇരിക്കണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, അതുപോലെ തന്നെ കോട്ടും ഉണ്ട്. പിന്നെ മുകളിലെ ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ടെറസിലേക്കുള്ള വഴിയാണിത്. അവിടെ ഞങ്ങൾ തറയിലായിട്ട്, അതായത് കാർപോർച്ചിന് മുകളിൽ ഇതുപോലൊരു ടൈല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ നല്ല രസമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ മുറ്റം കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ. ഞങ്ങൾ വീട്ടിൽ കൂടിയത് ഏപ്രിൽ മാസമാണ്, ഇന്നേക്ക് 9 മാസമായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ നട്ട വാഴയാണ്. അപ്പോൾ അത് വാഴ കൊലച്ചു,